പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് പോർഷൻ സ്റ്റുഡിയോയിൽ വന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ ആദ്യ ശൂന്യതയിൽ ശൂന്യവേളയിൽ ഒരു ശബ്ദം മുഴങ്ങി. അത് യേശുവിൻ്റെ ശബ്ദമായിരുന്നു. ഉണ്ടാകട്ടെ എന്നൊരു ശബ്ദമായിരുന്നു. ഉണ്ടാകട്ടെ എന്ന അവൻ്റെ വാക്കുകൊണ്ട് ദൃശ്യവും അദൃശ്യവുമായ കോടി കോടി ജ്യോതിർഗോളങ്ങളെ, കോടി കോടി നക്ഷത്രമണ്ഡലങ്ങളെ അവൻ വിളിച്ചിറക്കി, അവൻ ഉരുവാക്കി. സ്തോത്രം. അവൻ്റെ ശബ്ദമാണ് അതിൻ്റെ അടിസ്ഥാനം. ആ യേശുവിനെ നമ്മൾ ഗത്സവന തോട്ടത്തിൽ കാണുന്നു. നിലത്ത് വീട് കിടന്നുരുളുകയാണ്. പിതാവേ, കഴിവെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമെങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറ്റണമേ എന്ന് പറഞ്ഞ് പിതാവിൻ്റെ ഇഷ്ടത്തിന് തനത്ത് അനേൽപ്പിച്ചു കൊടുത്ത പുത്രൻ. ഹല്ലേലൂയ. അവർ അവനെ പിടിച്ചുകൊണ്ട് പോയി. ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത, ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത നിഷ്കളങ്കനായ പരിശുദ്ധനായ യേശുവിനെ ക്രൂശിച്ച് കൊല്ലുവാൻ തീരുമാനിച്ചു. ഗത്സമനയിൽ വെച്ച് നിലത്ത് വീണ് ഉരുണ്ടപ്പോൾ അവൻ്റെ ചോരത്തുള്ളികൾ പുറത്തേക്ക് വന്നു. വീണ്ടും അവിടെ പീലാത്തോസിൻ്റെ ആ വീടിനടുത്തുള്ള മണ്ഡപത്തിൽ യേശുവിനെ കുരിച്ചു നിർത്തി ചാട്ടവാറുകൊണ്ടടിച്ചു. കുതിരയുടെ തോല് വെയിലത്തിട്ടുണങ്ങി കീറിയെടുത്തിരിക്കുന്ന, ഉണക്കിയെടുത്തിരിക്കുന്ന ചാട്ടവാറ്, അതിൻ്റെ അറ്റങ്ങൾ ഇരുമ്പ് ചൂണ്ടുകൾ, ഇരുമ്പ് കൊളുത്തുകളുമാണ്. അത് വീശി അടിക്കുമ്പോൾ അനേകമായ തോൽവാറുകൾ അവൻ്റെ പുറത്ത് ചുറ്റിപ്പിടിച്ചു. അവർ അത് വലിച്ചെടുക്കുമ്പോൾ അവിടെ കീറിപ്പോന്നു. ആ മുറിവിന് പറയുന്നൊരു പേരുണ്ട്, അടിപ്പിണർ. അവൻ്റെ അടിപ്പിണറിലാണ് നമ്മുടെ രോഗശാന്തി. അവൻ്റെ അടിപ്പിണറിലാണ് നമ്മുടെ സൗഖ്യം വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഏറ്റവും ഒടുവിൽ ഭൂമിയിൽ അവൻ്റെ അന്ത്യം പറയുന്ന വാക്യം ഇപ്പോൾ വായിക്കും. മത്തായി 27:50. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ആരായി നിലവിളിക്കുന്നത്? ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ. ആരാ നിലവിളിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ ശൂന്യയിൽ നിന്ന് വിളിച്ചു വരുത്തിയവൻ, വചനമായവൻ, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ. അവൻ ഉറക്കെ നിലവിളിച്ചു. യാഗപീഠത്തിൻ്റെ അരികിൽ കൊണ്ട് കെട്ടിയിരിക്കുന്ന ആട്ടുംകുട്ടി അറക്കുന്നതിന് മുമ്പ് അത് നിലവിളിക്കും. അതുപോലെ ദൈവകുഞ്ഞാടായ ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്നു. ആ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശുവിൻ്റെ നിലവിളിച്ച ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ നിലവിളിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അവൻ കാൽവരിയിൽ നിലവിളിച്ചത്. നമ്മുടെ ജീവന് വേണ്ടി, അതേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവർ ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. അന്ത്യരംഗം യേശുവിൻ്റെ മരണനാഴികയെക്കുറിച്ച് എഴുതിയിരിക്കുക. ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അനേക ആളുകളുടെ നിലവിളി ശമിപ്പിച്ചവനാ, അവർക്ക് ആശ്വാസം കൊടുത്തവനാ. പക്ഷേ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ ഉറക്കെ നിലവിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂരെ ആ കാൽവറയിൽ മുഴങ്ങിയ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. എന്താണ് ആ ശബ്ദം? അവൻ നിലവിളിക്കുകയാണ്. അവന് നിലവിളിയുടെ ശബ്ദം കാൽവറയിൽ മുഴങ്ങിയപ്പോൾ അവരോട് സഹതാപം കാണിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ നിലവിളി എനിക്ക് വേണ്ടിയായിരുന്നു, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവൻ കാൽവറി നിലവിളിച്ചത്. അയ്യോ, ആ ഉറക്ക നിലവിളിയോടുകൂടി അവൻ പ്രാണനെ വിട്ടു. അവൻ ജീവൻ കൊടുത്ത അങ്ങനെയാണ്, നമുക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ടാണ്. എന്തിനാ നമ്മുടെ നിലവിളി മാറ്റുവാൻ? ആഴമേറിയ കുഴിയിലും കുഴിഞ്ഞ ഏറ്റിലും കിടന്ന് നമ്മെ അവിടെ നിന്ന് വിടുവിച്ച് ഉദ്ധരിപ്പാൻ അവൻ വില കൊടുക്കുകയായിരുന്നു. അവൻ ജീവനെ കൊടുക്കുകയായിരുന്നു, അവൻ രക്തം കൊടുക്കുകയായിരുന്നു. അവൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാണ്
നമ്മുടെ വിശുദ്ധീകരിച്ചത്. രക്തത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ വീണ്ടെടുത്ത്. ആ രക്തത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ഒന്നാക്കിയത്. ആ രക്തത്തിൻ്റെ ശക്തിയിൽ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപഭൂക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു. ബാക്കി ഒന്നുമില്ല, ഒന്നുമില്ല, സകല പാപവും പോക്കി അവൻ ശുദ്ധീകരിച്ചു. എല്ലാ പാപവും പോക്കി അവൻ നമ്മെ ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ, നന്ദിയുള്ള ഹൃദയത്തോടെ അവരെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഔഷബര ഹണ്ടലാദി ആദര ജനാദര സബ്ദര സത്താരി ആദര ഹജ്ജരെ ഹജാരി ആദര ഹജ്ജര ഹജാരി ആദര സപ്പ ഹട്ട ഹടാദി ആദര സിയ ഓഷ ഹന്ദാരിയ യേശുവിൻ്റെ രക്തം, പരിശുദ്ധ രക്തം അവൻ നമുക്ക് വേണ്ടി ചിന്തി തന്നു. പെസഹയുടെ ദിവസം സന്ധ്യാസമയത്ത് അന്ത്യ അത്താഴ കഴിച്ചു. യഹൂദന്മാർക്ക് പെസഹ തുടങ്ങുന്നത് സന്ധ്യയ്ക്ക, അവരുടെ ദിവസം തുടങ്ങുന്നത് സന്ധ്യയ്ക്ക, പിറ്റേ സന്ധ്യ വരെയാ. അവന് ആ സന്ധ്യയ്ക്ക് പെസഹയുടെ അത്താഴം കഴിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിനെ അവനെ പിടിച്ചുകൊണ്ട് പോയി. ആ വെള്ളിയാഴ്ച രാവിലെ, അത് പെസഹയുടെ ദിവസം, അവർക്ക് പെസഹയുടെ ആട്ടുകുട്ടി അറുക്കപ്പെട്ട ദിവസമാണ്. ആ നമ്മുടെ കുഞ്ഞാട്, നമ്മുടെ ദൈവകുഞ്ഞാടായ, നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തു പെസഹയുടെ വെള്ളിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ചയല്ല, പെസഹയുടെ വെള്ളിയാഴ്ച അവൻ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അവൻ ഉറക്കത്തിന് വിളിച്ചു. ഇസ്രായേലിലെ എല്ലാ വീടിൻ്റെയും മുറ്റത്ത് കെട്ടിയിട്ടിരുന്ന ആണാട്ടിൻകുട്ടി ഉറക്കെ പെസഹയ്ക്ക് നിലവിളിച്ചതുപോലെ യേശു നമുക്ക് വേണ്ടി നിലവിളിച്ച് ക്രൂശിൽ കിടന്ന്. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ജീവൻ തന്നവനാണ് ജീവൻ. അവൻ ഇനി ഒന്നും ബാക്കി തരാനില്ല. അവനെ തന്നവൻ അവനോട് സകലവും നൽകാതിരിക്കുമോ? അവനോട് സകലവും നൽകാതിരിക്കുമോ? എന്ത് പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും കൊണ്ട് ഏൽപ്പിച്ച് തന്നവൻ പുത്രനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? സകലവും എന്നതിനകത്ത് വിട്ടിളഞ്ഞ ഒരു കാര്യവുമില്ല. സകലവും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ആരാധനയിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, അതിന് സാധിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വലിയ അത്ഭുതകരമായ മാറ്റത്തിന് കാരണമായി തീർന്നു. സ്തോത്രം. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം, അവൻ്റെ അടിപ്പിണരുകളുടെ സൗഖ്യം ഇന്നിവിടെ വ്യാപരിക്കുന്നുണ്ട്. അവൻ്റെ അടിപ്പിണരുകളുടെ സൗഖ്യം ഇന്നിവിടെ വ്യാപരിക്കുന്നുണ്ട്. അവൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം, അത്ഭുത രോഗശാന്തി ഇന്ന് ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.